Hi students, welcome to our maths class. Today we will learn our next section measurements again. Adayathu nammal kaiyna class ilokke padichittundayirunnu le centimeter il ninnu meter ilekku maattane adu pole millimeter il ninnu meter ilekku maattane okke nammal padicha kaaryanu adenneyanu ivide varunnathu appo namukku onne kaiyna class il nammal padichittulla kaaryangal onnum koodi onne പറയാം. അതിനു മുമ്പായിട്ട് മിസ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. നമ്മളവിടെ സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ വരിക? അതിന്റെ ഫ്രാക്ഷൻ ഫോമിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് എത്ര മീറ്റർ ആണ്? യെസ്, 1/100 മീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് എത്ര സെന്റിമീറ്റർ ആണ്? എന്തായിരുന്നു 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് 1/10 സെന്റിമീറ്റർ ആണ് അല്ലെ. ഓക്കെ, ഇനി 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് എത്ര മീറ്റർ ആയിരുന്നു? യെസ്, 1/1000 മീറ്റർ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് 1 മില്ലിലിറ്റർ എന്ന് പറഞ്ഞാല് 1/1000 ലിറ്റർ ആണ് അല്ലെ. അതുപോലെ തന്നെ വന്നിരുന്നതാണ് 1 ഗ്രാം എന്ന് പറഞ്ഞാല് 1/1000 കിലോഗ്രാം ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അവിടെ നമ്മൾ വലിയൊരു ബോക്സിലൊക്കെ ഫ്രാക്ഷനും ഡെസിമൽ ഫോമും ഒക്കെ എഴുതാൻ പഠിച്ചിരുന്നില്ലേ, അതിന്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിളിലേക്ക് കടക്കാം. കൺവേർട്ടിംഗ് ടു മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ഇതാണ്, 23 മീറ്റർ 40 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം, 23 മീറ്റർ 40 സെന്റിമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താണ് നമ്മൾ അവിടെ ചെയ്തിരുന്നത്? ആദ്യം അതിനെ ഫ്രാക്ഷനിൽ എഴുതും അല്ലെ. ഏതിനെയാണ് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുക? സെന്റിമീറ്ററിൽ തന്നിട്ടുള്ളതിന് അല്ലെ. അപ്പൊ തന്നിട്ടുള്ള 40 സെന്റിമീറ്റർ നമ്മൾ ഫ്രാക്ഷൻക്ക് മീറ്ററിൽ കൺവേർട്ട് ചെയ്തതാണ്. അപ്പൊ അവിടെ എന്താ വരിക? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് 1/100 മീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? യെസ്, ഈ 23 നമ്മൾ അങ്ങനെ തന്നെ എഴുതും അല്ലെ, ഈക്വൽ ടു 23 അങ്ങനെ തന്നെ എഴുതി. ഇനി 40 ÷ 100. ഓക്കെ, ഇനി ഇതിന്റെ ഡെസിമൽ എഴുതും. അപ്പൊ എന്താ വരിക? യെസ്, 23.40 മീറ്റർ. ഇവിടെ മീറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമ്മള് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, 23 മീറ്റർ 40 സെന്റിമീറ്റർ. ഇതിനെ നമ്മള് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ഫ്രാക്ഷൻ എഴുതും. അപ്പൊ 23 എന്നുള്ളത് മീറ്ററിലാണ്, അത് അങ്ങനെ തന്നെ എഴുതി. ഇനി 40 സെന്റിമീറ്റർ എന്നുള്ളതിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്താല് 40/100 മീറ്റർ എന്ന് വരും. ഇനി ഇതിനെ നമ്മൾ ഡെസിമൽ ആക്കി എഴുതാണ്. അപ്പൊ 40 നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞ എന്താണ്? 2 ഡിജിറ്റ് ആണ് അല്ലെ. അപ്പൊ 2 ഡിജിറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് മാറ്റിയിട്ട് ഡെസിമൽ എഴുതും. അപ്പൊ 23.40 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. 23.40 മീറ്റർ എന്നാണ് നമ്മൾ അവിടെ കൺവേർട്ട് ചെയ്ത് കിട്ടുക. അതിന് കൂടെ നമ്മൾ ഒരു നമ്പറും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ റൈറ്റ് സൈഡിലുള്ള 0 എഴുതണം എന്നില്ല എന്നല്ലേ. അപ്പൊ നമുക്ക് ഓർന്നിട്ടിട്ട് ആ ആൻസറും കൂടി എഴുതാം. എന്താണ് അവിടെ വരിക? 23.4 മീറ്റർ. ഓക്കെ, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് 23 മീറ്റർ 40 സെന്റിമീറ്റർ എന്നാണ്. അതിനെ നമ്മൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 23.40 മീറ്റർ അല്ലെ. അപ്പൊ റൈറ്റ് സൈഡിൽ നമുക്ക് ഡെസിമലിന് ശേഷം നമ്പർ കഴിഞ്ഞിട്ടാണ് 0 വരുന്നത് എന്നുണ്ടെങ്കിൽ അത് എഴുതണം നിർബന്ധമില്ല എന്ന് നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് അവിടെ എന്ത് എഴുതാം? 23.4 മീറ്റർ എന്നും എഴുതാം. ഇനി ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 23 മീറ്റർ 4 സെന്റിമീറ്റർ എന്നാണ്. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താ അവിടെ വരിക? ഫ്രാക്ഷൻ എഴുതുമ്പോ 23 4
by 100. Okay, very good. Equal to decimal la idu endha varya 23. ഇവിടെ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോ ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് വേണം? രണ്ട് ഡിജിറ്റ് വേണം. നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിൽ എത്ര ഡിജിറ്റ് ഉള്ളൂ? ഒരു ഡിജിറ്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സീറോ കൊടുക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 04 meter. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്താ വന്നത്? 23 meter 4 centimeter എന്നുള്ളതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താല് 23.04 meter എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 23 meter 4 millimeter ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്താ വരിക? യെസ്, 23 4 by 1000 meter ഈക്വൽ ടു 23. ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് വേണം? മൂന്ന് ഡിജിറ്റ് വേണം അല്ലെ. അപ്പൊ നമ്മളിവിടെ എത്ര സീറോ കൊടുക്കേണ്ടി വരും? രണ്ട് സീറോ. അപ്പോ 004 meter. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്താ കിട്ടിയത്? 23 meter 4 millimeter എന്നുള്ളതിന് മീറ്ററിക്ക് കൺവേർട്ട് ചെയ്യുമ്പോ 23.004 meter എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്. അപ്പോ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനില് എന്തായിരുന്നു? 40 centimeter എന്നുള്ളതിനെ മീറ്ററിക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു. അപ്പൊ അവിടെ എന്താ വന്നത്? 23.40 അല്ലെങ്കിൽ 23.4 എന്നാണ് വന്നത് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് 4 centimeter എന്നാണ് വന്നത്. അപ്പൊ നമുക്ക് അവിടെ 04, ഡെസിമലിന് ശേഷം 04 എന്നാണ് വന്നത്. പിന്നെ മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ അവിടെ എന്തായി? പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സീറോ കഴിഞ്ഞിട്ടാണ് 4 വന്നത്. അത്രയും ശ്രദ്ധിച്ചു വെക്കാം. ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് മില്ലിലിറ്ററിൽ നിന്ന് ലിറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോഴും ഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും ഒക്കെ വരുന്നത്. ഇതുപോലെ ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ് വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. 1 centimeter എന്ന് പറഞ്ഞാല് 1 by 100 meter ആണ്. 1 millimeter എന്ന് പറഞ്ഞാല് 1 by 10 centimeter ആണ്. 1 millimeter എന്ന് പറഞ്ഞാല് 1 by 1000 meter ആണ്. അതുപോലെ തന്നെ 1 milliliter എന്ന് പറഞ്ഞാല് 1 by 1000 liter ആണ്. 1 gram എന്ന് പറഞ്ഞാല് 1 by 1000 kilogram ആണ്. ഇത്രയും അറിഞ്ഞാല് നമുക്ക് ഈസി ആയി തന്നെ നമുക്ക് തന്നിട്ടുള്ള ടാബ്ല് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോളൂ. ഓക്കെ, അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫിൽ ഇൻ ദ ടാബിൾ എന്നാണ്. താഴെ നമുക്കൊരു ടാബിള് തന്നിട്ടുണ്ട്, ആ ടാബിള് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തുതരാം, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് 45 centimeter. ഇവിടെ നമുക്ക് അതിന്റെ യൂണിറ്റ് തന്നിട്ടുണ്ടാവും. നമുക്ക് ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ അതിനെ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഡെസിമലിൽ എഴുതുമ്പോഴും അതിനെ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 1 centimeter എന്നാണെങ്കിൽ എന്താണ് ഇവിടെ ഫ്രാക്ഷൻ വരിക? 1 by 100 meter എന്നാണ് അല്ലെ. ഇനി അതിന് ഡെസിമലിൽ എഴുതുകയാണെങ്കിൽ എന്താ വരിക? 0.01 meter എന്നാണ്. അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് ഇവിടെ ടാബ്ല് ഫില്ല് ചെയ്യാനുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള യൂണിറ്റ് ഏതാണ് നോക്കുക, അതനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാം. അതുപോലെ ചിലപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ തന്ന് മെഷർമെന്റ് കാണാനും ഡെസിമൽ കാണാനും പറയും, അല്ലെങ്കിൽ ഡെസിമൽ തന്നിട്ട് ഫ്രാക്ഷനും മെഷർമെന്റും കാണാനൊക്കെ പറയും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് രണ്ടെണ്ണം ഒന്ന് ചെയ്ത് നോക്കാം, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ആണ് 45 centimeter. 45 centimeterനെ ഫ്രാക്ഷനിൽ എഴുതുമ്പോ എന്താ വരിക? 45 by 100 meter അല്ലെ. ഇനി ഈ ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്, മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡെസിമൽ എഴുതുമ്പോ എന്താ വരിക? യെസ്, 0.45 meter. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 315 gram എന്നാണ്. 315 gram ആണ്. നമുക്ക് ഏതൊക്കെയാണ് അതിനെ മാറ്റേണ്ടത്? കിലോഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 1 gram എന്ന് പറഞ്ഞാല് 1 by 1000 kilogram ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക?
315 gram എന്ന് പറഞ്ഞാൽ 315 divided by 1000 gram. ഇനി ഇവിടെ എന്ത് വരും ഡെസിമൽ കേറുമ്പോൾ? Yes, 0.315 kilogram. അല്ലേ? ഇവിടെ കിലോഗ്രാമിക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1000 ആണ് വരുന്നത്. അപ്പൊ റൈറ്റ് സൈഡിൽ ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ് ആണ് വേണ്ടത്. ഇവിടെ 3 ഡിജിറ്റ് തന്നതുകൊണ്ട് നമ്മൾ നേരെ അത് എടുത്ത് എഴുതിയാൽ മതി. ഇനി അവിടെ 3 ഡിജിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. തന്നിട്ടുള്ളതിൽ തന്നെ ഫ്രാക്ഷൻ തന്നാൽ എങ്ങനെയാണ് മെഷർമെന്റും ഡെസിമലും കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ടേബിളിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അവിടെ ഫ്രാക്ഷൻ തന്നിട്ടുള്ളത് 5/100 മീറ്റർ എന്നാണ്. നമുക്ക് അതിന്റെ മെഷർമെന്റും കണ്ടുപിടിക്കണം, ഡെസിമലും കണ്ടുപിടിക്കണം. അപ്പൊ 5/100 മീറ്റർ എന്ന് പറഞ്ഞാല് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? നമ്മളിവിടെ നോക്കേണ്ട ഇതാണ്, 1/100 മീറ്റർ എന്ന് പറഞ്ഞാല് 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 5/100 മീറ്റർ എന്ന് പറഞ്ഞാല് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ആ ന്യൂമറേറ്ററിലുള്ള നമ്പർ എടുത്ത് എഴുതാൽ മതി അല്ലേ, 5 സെന്റിമീറ്റർ. നമ്മളിവിടെ 5 എന്ന് എഴുതി കൊടുത്തു. ഇനി നമ്മുടെ ഡെസിമലിൽ എന്ത് വരും? 5/100 ആണ്. അപ്പോ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് വേണം അല്ലെ, ഇവിടെ 1 ഡിജിറ്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ആ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു 0 എഴുതിയിട്ട് പിന്നെ 5 എഴുതും. ആൻസർ എന്താണ്? 0.05 മീറ്റർ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇതും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഡെസിമൽ ആണ് തന്നിട്ടുള്ളത് 0.035 ലിറ്റർ എന്ന്. അതിന്റെ ഫ്രാക്ഷനും മെഷർമെന്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യാം? ആ ഇവിടെ നോക്കുക, ഡെസിമലിന് ശേഷം 3 ഡിജിറ്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഡിനോമിനേറ്ററിൽ ഏത് നമ്പറാണ് എഴുതേണ്ടി വരിക? 3 ഡിജിറ്റ് ആണ് ഡെസിമലിന് ശേഷം, 1000. നമ്മൾ ആദ്യം ആ 1000 അവിടെ എഴുതി കൊടുത്തു. ഇനി ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? ഇവിടെ ഉള്ള നമ്പർ തന്നെയാണ് അല്ലെ. അപ്പൊ 35/1000 ലിറ്റർ എന്ന് എഴുതി. ഇനി നമുക്ക് അതിന് മില്ലി ലിറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് വരിക? 35 എന്നുള്ള ആ ന്യൂമറേറ്ററിലുള്ള നമ്പർ അങ്ങനത്തെ എഴുതിയാൽ മതി. അപ്പൊ 35 മില്ലി ലിറ്റർ എന്ന് കിട്ടി. 35/1000 ആണ് അതിന്റെ ഫ്രാക്ഷൻ എന്നും കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് മെഷർമെന്റ് അഗെയിൻസ് എന്ന് പറയുന്ന സെക്ഷൻ ആണ് പഠിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതേപോലത്തെ കോളംസ് തന്നെയാണ് അല്ലെ, മെഷർമെന്റ്, ഫ്രാക്ഷൻ, ഡെസിമൽ എന്ന് പറഞ്ഞിട്ടുള്ള റോസ് അല്ലെങ്കിൽ കോളംസ് ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതില് ഫില്ല് ചെയ്യാനാണ് അല്ലെ, ആ ടാബ്ല് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. നമുക്കറിയാം മെഷർമെന്റ് തന്നാൽ അതിന് ഫ്രാക്ഷൻ കെഴുതാനും ഡെസിമൽ കെഴുതാനും. ഇനി ഫ്രാക്ഷൻ തന്നാലും മെഷർമെന്റ് കെഴുതാനും ഡെസിമൽ കെഴുതാനും അറിയാം. അതുപോലെ തന്നെ ഡെസിമൽ തന്നാലും ഫ്രാക്ഷൻ എഴുതാനും മെഷർമെന്റ് എഴുതാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് എങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ചോദിച്ചാലും ആൻസർ പറയാനറിയാം, ആ ഒരു മെത്തേഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ മിസ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. മറന്നുപോയവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ, കുറച്ച് പേര് മറന്നുപോയിട്ടുണ്ടായിരുന്നു അല്ലെ, ബാക്കിയുള്ളവർക്കൊക്കെ ഓക്കെയാണ്. എന്തായാലും വെരി ഗുഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ബാക്കി ക്വസ്റ്റ്യൻസ് മിസ് കുറച്ച് ചെയ്തു തന്നു, ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി അതിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കേ.